സോമ എന്നാൽ ഉന്മാദത്തിലാകാനുള്ള ദിവസമാണ്. ഇത് കണക്കിലെടുത്താണ് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത്. ശക്തമായ ലിംഗമുള്ളയിടങ്ങളിലെല്ലാം ഇതിനായി പ്രത്യേക പ്രക്രിയകളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരവും നമുക്ക് ചുറ്റുമുള്ള ഭൗതികമായവയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമാകില്ല. നമസ്കാരം സദ്ഗുരു. എന്തുകൊണ്ടാണ് ശിവഭക്തർ തിങ്കളാഴ്ചയെ വിശേഷ ദിവസമായി കാണുന്നത്? നോക്കൂ, ചാന്ദ്ര കലണ്ടർ ഒരു പ്രത്യേക രീതിയിലാണുള്ളത്. ഏകദേശം 28 ദിവസമെന്നെടുക്കാം. ഈ 28 ദിവസങ്ങളിൽ 4 ഭാഗങ്ങളാണുള്ളത്, അഥവാ 4 ആഴ്ച. ഇന്ന് ഈ മൺഡേ, ട്യൂസ്ഡേ, സോമവാര, അറിയാമോ? സോമവാര. സോമ എന്നാൽ ഉന്മാദത്തിനായുള്ള ദിവസം, ഉന്മത്തനാവാനുള്ള ദിവസമാണത്. മദ്യ ഷാപ്പിൽ അല്ല, ശിവക്ഷേത്രത്തിൽ. പക്ഷേ നിങ്ങൾ ചാന്ദ്ര കലണ്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. ദിവസങ്ങൾ വ്യത്യസ്തമായിരിക്കും, മാസങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ തിങ്കളാഴ്ച എപ്പോഴും ആ ദിവസമാണ് വരിക. ചന്ദ്രൻ്റെ ഭ്രമണത്തിനനുസരിച്ചാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ അതേ നാമകരണം തന്നെ എടുത്ത് മറ്റൊരു സംവിധാനത്തിലിട്ടു. അതൊരു സംഖ്യകളുടെ സംവിധാനം പോലെയാണ്. 1, 2, 3, 4. അവർ എന്തുകൊണ്ട് ഒരു മാസത്തിൽ 100 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ ആക്കിയില്ല എന്ന് എനിക്കറിയില്ല. അവരത് 30 ആക്കി. അത് ശരിയാകാത്തത് കൊണ്ട് 1:30, 1:31, 1:28, 1:29 അങ്ങനെയൊക്കെ ആക്കി മാറ്റി. ഇതൊരു തട്ടിക്കൂട്ട് കലണ്ടറാണ്. പക്ഷെ അതാണിപ്പോൾ ലോകത്ത് ഉപയോഗിക്കുന്നത്. കാരണം പാശ്ചാത്യ രാജ്യങ്ങളത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇന്നത് സ്റ്റാൻഡേർഡ് കലണ്ടറായി മാറിയിരിക്കുന്നു. അത് വെറുമൊരു തട്ടിക്കൂട്ടാണ്. കാരണം ഗ്രഹവ്യവസ്ഥയുമായി അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മളുപയോഗിക്കുന്ന ചാന്ദ്ര കലണ്ടർ അല്ലെങ്കിൽ ചാന്ദ്ര സൂര്യ കലണ്ടറിൽ, അതിൽ മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മാറുന്നത് ഗ്രഹനിലകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിന് പ്രാധാന്യമുണ്ട്. ചില പ്രക്രിയകൾക്ക് വേണ്ടി തിങ്കളാഴ്ച പ്രാധാന്യമുള്ളതാണ്. ക്ഷേത്രങ്ങൾ പണിതത് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ്. അതായത്, ഒരു ക്ഷേത്രം പണിതാൽ അതിൻ്റെ സ്വഭാവവും ഒരു പ്രത്യേക തരത്തിൽ മാറിക്കൊണ്ടിരിക്കും. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശക്തമായ ലിംഗമുള്ളയിടങ്ങളിലെല്ലാം ഇതിനായി പ്രത്യേക തരം പ്രക്രിയകളുണ്ട്. ഇവയെല്ലാം ഈ ഗ്രഹത്തിൻ്റെയും ഉപഗ്രഹമായ ചന്ദ്രൻ്റെയും നമുക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെയും സ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മാറ്റങ്ങൾക്കും നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണിത്. കാരണം നമ്മുടെ ഭൗതിക ശരീരവും നിലനിൽപ്പും അതിതാണ്, നമ്മളെ നിർമ്മിക്കുന്ന കുശവൻ്റെ ചക്രം. അപ്പോൾ അതുമായി പൊരുത്തത്തിലാകേണ്ടതുണ്ട്. നമ്മുടെ ശരീരവും നമുക്ക് ചുറ്റുമുള്ള ഭൗതികമായവയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമാവില്ല. അപ്പോൾ ചാന്ദ്ര കലണ്ടർ എങ്ങനെയാണെന്നാൽ, ഒരു വർഷത്തിൽ 12.5 മാസങ്ങളാണുള്ളത്. ചിലപ്പോൾ 13 മാസം, ചിലപ്പോൾ 12.5 മാസം. അതിങ്ങനെ പോകുന്നു. ഇത് കൃത്യമായും ഗ്രഹവ്യവസ്ഥയും അതിൻ്റെ പ്രവർത്തന രീതിയുമായി യോജിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചത്.